അല്ലാഹുവിന്റെ വാക്കായിട്ടെടുത്തു ധരിക്കുകയാണ്. എനിക്ക് അല്ലാഹു ഒരു പ്രയാസം തരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഏലസുകളുടെയും ഹൈക്കല്ലുകളുടെയും ജാരത്തിന്റെയും ബീവിയുടെയും തങ്ങൾമാരുടെയും പിന്നാലെ സഞ്ചരിക്കുന്ന ജനങ്ങളെ അവർക്ക് അതിനെ തട്ടി മാറ്റാൻ കഴിയുന്നതാണോ? ഔ അറാദനീ ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, പടച്ച തമ്പുരാൻ എനിക്കൊരനുഗ്രഹം തരാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ വിട്ടിട്ട് അഭയം തേടുന്ന ഏതെങ്കിലും വസ്തുക്കൾക്ക് ആ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമോ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. കൂട്ടരെ ആലോചിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ സൃഷ്ടിച്ച, എനിക്ക് വെള്ളം തരുന്ന, എനിക്ക് വായു തരുന്ന, എനിക്ക് വേണ്ടുന്ന സംവിധാനം ഒരുക്കിയ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കൊരു രോഗം തരാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഏത് ജാറത്തിൽ കഴിയുന്ന വ്യക്തികൾക്കാണ് അല്ലാഹു തരാൻ ഉദ്ദേശിച്ച ആ രോഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്നത്? ഏത് ഏലസുകൾക്കാണ് കൂട്ടരെ, ഏത് ജോത്സ്യന്മാർക്കാണ് കൂട്ടരെ, ഏത് മന്ത്രിച്ചു കെട്ടുന്ന നൂലുകൾക്കാണ്, ഏത് ബീവിമാർക്കാണ്, ഏത് തങ്ങന്മാർക്കാണ് അല്ലാഹു തരാൻ ഉദ്ദേശിച്ച ഒരു രോഗത്തെ തടഞ്ഞു മാറ്റാൻ കഴിയുന്നത്? പ്രവാചകൻ ചോദിച്ചതല്ലേ, എനിക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയ തമ്പുരാൻ തീരുമാനിക്കുന്നു, എന്റെ വീട് തീ കത്തി നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് അഭയം തേടുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കുക, നമ്മുടെ മനസ്സിനോട് നാം സംവദിക്കുക, ഏത് വ്യക്തികൾക്കാണ്, ഏത് മൺമറഞ്ഞു പോയ മഹാരഥന്മാർക്കാണ് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വീടിന് മോചനം നൽകാൻ കഴിയുന്നത്? സാധ്യമാണോ? കഴിയില്ല. നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നത് ഭൗതികമായ അല്ലാഹുവിനെ വിട്ടിട്ട് അഭയം തേടുന്ന ഒരു ഏലസിനും ഒരു ഹൈക്കല്ലിനും ഒരു മന്ത്രിച്ച നൂലിനും ഒരു ജോത്സ്യനും ഒരു പുരോഹിതനും ഒരു ബീവിക്കും ഒരു തങ്ങൾക്കും സംരക്ഷണം തരാൻ കഴിവില്ല. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ തട്ടിമാറ്റാൻ കഴിയില്ല എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യിൽ ലായമൂത്ത്, കൂട്ടരെ ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ സർവാധിനാഥനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ അഭയം തേടുക, അല്ലാഹുവിനെ നിങ്ങൾ ഭരമേൽപ്പിക്കുക, അല്ലാഹുവിനോട് നിങ്ങൾ കാര്യങ്ങൾ സമർപ്പിക്കുക. കാരണം മരിക്കാത്തവന് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഒരു ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗമ, ഉറക്കമില്ലാത്തവനാണ് നമ്മുടെ രക്ഷിതാവ്, മയക്കമില്ലാത്തവനാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണം പിടികൂടാത്തവനാണ്. ആ അല്ലാഹുവിനെ വിട്ടിട്ട് എന്തിനാണ് അല്ലാഹു അല്ലാത്തവരുടെ പിന്നാലെ സഞ്ചരിക്കുന്നത്? ഒരു ബീവിക്കോ ഒരു തങ്ങൾക്കോ ഒരു ജാരത്തിൽ കഴിയുന്ന മനുഷ്യർക്കോ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ മാറ്റുവാനോ അല്ലാഹു തരുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യാനോ കഴിയില്ല എന്നാണ് നമ്മുടെ മനസ്സ് നമ്മോട് പറയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുന്ന മുസ്ലിംകളെ, നിങ്ങൾ പറയുക, പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്, മനുഷ്യ മക്കളെ പ്രഖ്യാപിക്കുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്, എനിക്ക് അല്ലാഹു മതി. ഇതാണ് നാം പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാകുക. എന്നിട്ടോ ഇന്ന് അല്ലാഹുവിനെ വിട്ടിട്ട് ജാരങ്ങളുടെ പിന്നാലെ വിശ്വാസികളെന്ന് പറയുന്നവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്ന് യാത്ര ചെയ്യുക, എത്രയോ ജാരങ്ങളാണ്, എത്രയോ ആരാധനാ കേന്ദ്രങ്ങളാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആരാധനാ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നാം ഒന്ന് ആലോചിക്കുക, അല്ലാഹുവിന്റെ റസൂൽ ഇത് അംഗീകരിച്ചതാണോ?
Allah in the Rasuli Dangigarichadano, Yedengilum Nispachamadigala, Yasuhurtukala, Yenda Shabdam Shravikunu Yangila, our Odina Norma Puritate, Mahana Yapravajagan, Sallallahu Alaihi Wasallam Tangala, Marikunda Dinde, Wafa Tahunda Dinde, Yedanum Madiku Rigal Kumumba. Aisharali Allahu Ta'ala and Hayuda Madila, Talevechugund Gadekun, the Pravadagan, Sharir Titirikuna, Apudapu Pravadagan, Meditumatuno, Vindum Valichiduno, Vindum Meditumatu Gayana, Valera Asasta the Pragadi Pichugundirikuno, Namuda Nedava, Muhammadur Rasulullahi. Sallallahu alayhi wa sallam thangala aa pravajagan aa kidathathil kidannukonde oru vaakku parayugayanu chundukal chalikkugayanu Aisha radhiyallahu ta'ala anhayalle aa sambhavam report cheyyunnathu Aisha bibi parayunu Allahinte rasool enda paranjathu la'anallahul yahuda wan nasara ittakhadhu qubur anbiya'ihim masajida രണ്ട് കൂട്ടരെ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹന്റെ പ്രവാചകൻ പറയുകയാണ് അല്ലാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണമെന്തേ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ അവരുടെ പൂർവീകരായ പ്രവാചകന്മാരുടെ ഖബറുകളെ അവര് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അവര് ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റി ആരെ പൂർവീകരായ പ്രവാചകന്മാരുടെ ഖബറുകളെ ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്നീ അൻഹാകും മൻ ദാലിക മുസ്ലിം ഉമ്മത്തിനോട് വിശ്വാസികളോട് അല്ലാഹന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ് ഇന്നീ അൻഹാകും മൻ ദാലിക ഞാൻ ആ പ്രവണതയെ കുറിച്ചിട്ട് ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി ക്കുന്നതിനെ തൊട്ട് ഞാൻ നിരോധിക്കുകയാണ് കേട്ടോ ഞാൻ നിരോധിക്കുകയാണ് പ്രവാചകന്റെ വാക്കാണ് എപ്പോഴാ കൂട്ടരെ പറഞ്ഞത് മരണത്തിന്റെ ഏതാലും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് പറയുകയാണ് ഞാൻ നിരോധിക്കുകയാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യൻ അവന്റെ പിതാവ് അവൻ വാത്സല്യപൂർവം തന്നെ നോക്കിക്കാണുന്ന പിതാവ് താൻ സ്നേഹിക്കുന്ന തന്റെ പിതാവ് മരിക്കാൻ കിടക്കുകയാണ് ആ പിതാവ് ഒരു മരണ വസീയത്ത് എന്ന നിലയ്ക്ക് തന്റെ മകനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് ആ മകൻ എന്താ ചെയ്യുന്നത് പിതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ പിതാവിന്റെ ആ വരണ വസീയത്ത് എന്ത് വില കൊടുത്തും നടത്താൻ എന്ത് വില കൊടുത്തും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് നടത്തി തീർക്കാൻ താൻ എന്ത് വിലയും അതിന് വേണ്ടി മാറ്റിവെക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് നോക്കുക നമ്മുടെ നേതാവാണ് പറയുന്നത് ഏത് നേതാവ് അല്ലാഹന്റെ റസൂൽ പഠിപ്പിച്ചതെന്താ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ ലാ യുഅ്മിനു അഹദുക്കും വിശ്വാസികളെ നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മാതാപിതാക്കളെക്കാൾ നിന്റെ മക്കളെക്കാൾ ലോകത്ത് നീ സ്നേഹിക്കുന്ന മുഴുവൻ വസ്തുക്കളെക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ ആരും വിശ്വാസികളാവുകയില്ല എന്ന് അല്ലാഹന്റെ റസൂൽ പറഞ്ഞു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടോ സ്നേഹമുണ്ട് എങ്കിൽ ഒരു സ്നേഹമുള്ള വ്യക്തി എന്താ ചെയ്യുന്നത് മരണ വസീയത്ത് എന്ന നിലയ്ക്ക് നമ്മുടെ നേതാവ് മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പല്ലേ വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇന്നീ അൻഹാകും മൻ ദാലിക കൂട്ടരെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കുന്നതിനെ ഞാൻ നിരോധിക്കുകയാണ് എന്ന് പ്രവാചക സ്നേഹമുള്ള ഒരാൾക്ക് ഖബറുകളെ ആരാധന കേന്ദ്രമാക്കാൻ കഴിയുമോ
പ്രവാചകനോട് അല്പമെങ്കിലും സ്നേഹമുണ്ട് എങ്കിൽ ആ കബറുകളുടെ അടുക്കലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് കഴിയുമോ? നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. എന്നിട്ടോ ആ കബറുകളുടെ അടുക്കലേക്ക് ജനങ്ങൾ പോകുകയാണ്, അവിടെ ഉത്സവ കേന്ദ്രമാക്കി മാറ്റുകയാണ്. പ്രവാചകൻ എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഖീദാ, പടച്ചവനെ എന്റെ കബറിനെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഉത്സവ കേന്ദ്രമാക്കി മാറ്റരുത് തമ്പുരാനെ എന്ന് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു പോയി എങ്കിൽ ഇന്ന് കബറുകളുടെ അടുക്കലേക്ക് പോകുക. കബറുകളെ നാം ഒന്ന് നോക്കുക, എന്താ അവിടെ കാണുന്നത്? ഉത്സവ കേന്ദ്രങ്ങളുടെ കേളി രംഗമല്ലേ ഈ കൊച്ചി കേരളത്തിൽ കാണാൻ കഴിയുന്നത്? നിങ്ങൾക്കറിയുമോ, ഇത് എന്റെ കയ്യിലിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു മുസ്ലിം മഹല്ലിൽ നടക്കുന്ന ഉറൂസിൻ